ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കൂളായിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വെയിലത്ത് നമ്മൾ ക്ഷീണിച്ച് വളരെ ടയേർഡായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത പപ്പായയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ യൂസ് ചെയ്യാം. അതുപോലെ ഞാനിതുപോലെ ഒരു പാക്കറ്റ് പാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യനട്ടും ബദാമും കിസ്മിസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ എടുക്കാവുന്നതാണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഞാൻ പാക്കറ്റിലെ പാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം മുഴുവനായിട്ട് ഇടരുത്. എത്രമാത്രം ചെറുതാക്കാവോ അത്രയും ചെറുതായിട്ട് ഇട്ടിട്ട് വേണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങപ്പഴം ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, പകുതി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 3-4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിനകത്തോട്ട് ഞാനിതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ചെറുതായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ചെറിയൊരു രീതിയിൽ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചോക്ലേറ്റ് സിറപ്പ്. അപ്പോൾ ഇവിടെ എല്ലാ ക്ലാസ്സിലും ഞാനിതുപോലെ ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെ അടിയിലോട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ക്ലാസ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഷേക്കിൻ്റെ മിക്സിങ് ഓരോ ഗ്ലാസ്സിനകത്തോട്ടും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഗ്ലാസ്സിലും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബാക്കി വന്നത് അതും ഇതിന് മുകളിലോട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വിടണം. എന്നിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇതേ രീതിയിലുള്ള നല്ല പുതിയ റെസിപ്പികളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഫീഡ്ബാക്കും എനിക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.